ഹിപ്പിന്നാണ് നമ്മള് ഇംഗ്ലീഷ് പറയുക, കന്യാസ്ത്രീ എന്നും പറയുന്നവരുണ്ട്. നമ്മുടെ ഓസ്കാറിന് ഒരു തീറ്റ ഇട്ട് കൊടുക്കാണ് ഒരു ലൈവ് ഫിഷിന്. അമ്മോ അത് ഇട്ടത് ഓർമ്മയുണ്ട്. ആള് നല്ല ക്യൂട്ടാണ്. വിളിക്കടന്ന് കളിക്കുന്ന കേട്ടോ. ഹായ് ഹായ് എല്ലാവർക്കും ഷാഡോ കപ്പിളിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ പുതിയ ആളും കൂടി ഉണ്ട്. ഹായ് പറഞ്ഞു. ഹായ്. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പെറ്റ് ഷോപ്പിലാണ്. റോയൽ പെറ്റ് വേൾഡ് ബീനാച്ചിയിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. വന്ന അവിടെ നമുക്ക് ഒരു ചക്രം കിട്ടിയ ഇതാ. എന്ത് ക്യൂട്ടാന്നറിയാണ്ട് ഇവ മാത്രല്ല ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ പരിചയപ്പെടാനുണ്ട്. അപ്പൊ നമുക്ക് നിക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ പെറ്റ് ഷോപ്പിന്റെ ഉള്ളിലാണ്. നമുക്ക് ഇവിടുത്തെ മച്ചാനെ പരിചയപ്പെടാം. എന്താ പേര്? അഷ്കർ അലി. തുടങ്ങിയിട്ട് ഇപ്പൊ 6 മാസമായി. നമ്മള് ലോക്ക്ഡൗൺ ടൗണ് തുടങ്ങിയാണ്. ഒരാള് പേര് വയ്ക്കാൻ സമ്മതിക്കില്ല. കഴിക്കിട്ട് വന്നു. ഇവിടെ പിന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി പെറ്റ് ഉണ്ടല്ലേ. എന്തൊക്കെ ഇപ്പൊ നമ്മള് മറ്റു സ്ഥലത്തുനിന്ന് എടുത്തു പറയത്തക്ക രീതിയിൽ എന്തൊക്കെ? നമ്മളിപ്പോ ഹാംസ്റ്റർ ഉണ്ട്, പിന്നെ ഇപ്പൊ പറയുകയാണെ മീനുകള്, വെറൈറ്റി മീനുകള് മീനുകളുണ്ട്, പിന്നെ ഫുഡുകള് ഐറ്റംസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല മൂവിംഗ് ഉണ്ടോ? മൂവിംഗ് ഉണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും കൂടുതൽ പെറ്റിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമയം തോന്നുന്നു. അതെ അതെ, കൊറോണ തുടങ്ങിയ പിന്നെ. അതെ അതെ, എല്ലാവരും വളർത്താൻ തുടങ്ങി. അതെ അതെ. ഇവിടെ ഒരാള് ഭയങ്കര കളിയാണ്. ഇത് ഗ്രീൻ സീബ്ര, യെല്ലോ സീബ്ര എന്ന് പറയുന്ന ഐറ്റാണ്. പിസ്തയും പിന്നൊരു യെല്ലോ യെല്ലോ കളറും. അതൊരു ലൈറ്റ് ബ്ലൂ ആണ്. അതൊരു ബ്ലൂ സീബ്ര എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഗോൾഡ് ഫിഷ് ആണ്. അക്വേറിയം ഷോപ്പിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റാണ് ഗോൾഡ് ഫിഷ്. നല്ല മൂവിംഗ്, നല്ല മൂവിംഗ് ആയിട്ടാണ്. കാർപ്പിന്റെ കുട്ടികളാണ് ഇത്. മീഡിയം കാർപ്പായിട്ട് വരും. ഇത് മീഡിയം കാർപ്പാണ്, മീഡിയം സൈസ് കാർപ്പാണ്. ഇത് പാരറ്റ് റോസി എന്ന് പറയുന്ന ആയിട്ടാണ്. മേലത്തെ ഇത് എന്ന് പറയുമ്പോ പിന്നെ ഇത് കാർപ്പിന്റെ തന്നെ വലുത് തന്നെയാണ്. അതിന്റെ കുറച്ചുകൂടിയും വലിപ്പം കൂടിയതാണ്. കളറ് അത് തന്നെ, പല കളറിൽ വരും. മിൽക്കി കാർപ്പ്, അങ്ങനെ പല ഐറ്റം വരും. ഗോൾഡ് കളറ്, പിന്നെ ഇതിൽ തന്നെ ബ്ലാക്ക് ഇത് വരുന്നത്, വൈറ്റും വരുന്നുണ്ട്. പല ഐറ്റം വരാനുണ്ട് അതിൻ്റെ. പിന്നെ ഇത് എന്ന് പറയുമ്പോൾ ഏഞ്ചൽ ഫിഷ് ആണ്. ഏഞ്ചൽ ആ, ഇത് കറുപ്പ് ഏഞ്ചൽ ഫിഷ് ആണ്. പിന്നെ ഇതിന്റെ വൈറ്റും വരും. ഏഞ്ചലിന്റെ വൈറ്റും വരാറുണ്ട്. വലിപ്പം എത്ര ഉണ്ടാവുള്ളൂ? ഇല്ല, ഇതിനേടി വലുതാവും, നന്നായിട്ട് വലുതാവും. ഇതിപ്പോ ഇതിന്റെ കുഞ്ഞുങ്ങളാണോ? ആ, അത് കുഞ്ഞുങ്ങളാണ്. ഇതാണ് ഏഞ്ചൽ ഫിഷ്. പിന്നെ ഇത് ഡോർഫ് ഗൗര എന്ന് പറയും. ഡോർഫ് ഗൗര, കരിമീൻ്റെ ഒക്കെ ഒരു ഷേപ്പ്. പിന്നെ ഇത് നമ്മുടെ മിൽക്കി കാർപ്പാണ്. കാർപ്പ് ആ, വൈറ്റ്, മറ്റേ കാർപ്പിന്റെ വൈറ്റ്, ഫുൾ വൈറ്റ്, മിൽക്കി കാർപ്പ് എന്നാണ് ഇതിന്റെ പേര്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഗോൾഡ് ഫിഷിന്റെ ചെറുതാണ് ഇത്. ചെറിയ കുഞ്ഞുങ്ങള്, ചെറിയ ഗോൾഡ് ഫിഷ്. പിന്നെ നമുക്ക് ഇത് പ്ലാന്റുകളുണ്ട്. നാച്ചുറൽ പ്ലാന്റുകളാണ് ഇത് എല്ലാം. പിന്നെ ഇത് ഗപ്പി വെറൈറ്റീസ് ആണ്, ഫുൾ റെഡ് ഗപ്പി. ആ, ഗപ്പിന്റെ ഗപ്പി വെറൈറ്റീസ് ആണ് ഇത്. പിന്നെ ഇത് ഓസ്കാർ ആണ്. ഓസ്കാർ, കോപ്പർ ഓസ്കാർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്.
മെയിലും ഈ ഓസ്കാറിന്റെ ഫുഡ് എന്താണ്? അത് ലൈവ് ഫിഷ് കഴിക്കും, പിന്നെ അതിന്റെ ഫുഡ് ഉണ്ട്, അങ്ങനെ എല്ലാം കഴിക്കും. സാധാരണ നമുക്ക് ജീവനുള്ള ചെറിയ മീനുകൾ മീനുകളെ കൊടുക്കുക, അത്യാവശ്യം ഗോൾഡ് ഫിഷ് ഒക്കെ ആണ് അധികം കഴിക്കുന്നത്. പിന്നെ ഗപ്പീസിനെ കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൊടുക്കാം. ഇതിന്റെ ഏതൊക്കെ കളർ ഉണ്ടോ? കളറ് കുറേ ഉണ്ട്, ടൈഗർ ഓസ്കാർ, ആൽബിനോ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഏറ്റവും മൂവിംഗ് ഉള്ള കളർ ഏതാ ഇതിൽ? മൂവിങ് ഇത് നന്നായിട്ട് പോകുന്നുണ്ട്, പിന്നെ ടൈഗർ പോകുന്നുണ്ട്, ആൽബിനോ പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. പിന്നെ ഇത് മോർഫ് എന്ന് പറയുന്ന ഐറ്റാണ്. ഇത് ഇനിയും സൈസ് ആവാണ്ട് ഇതതിൻ്റെ കുട്ടികളാണ്, മോർഫിൻ്റെ കുട്ടികളാണ്. ഇത് മോർഫിൻ്റെ കുട്ടികളാണ്. ഇനി ഇത് നമ്മളെ പാണ്ടാമോളി എന്ന് പറയുന്ന ഒരു ഐറ്റാണ്. മോളീസ് തന്നെ വരുന്ന ഒരു പാണ്ടാമോളി എന്ന് പറയുന്നത്. പാണ്ടാമോളി ഇല്ല, കളറൊന്നും തന്നെ. ആ പിന്നെ ആണും പെണ്ണുമായിട്ടുള്ള രണ്ട് കളർ വരുന്നുണ്ട്. അതെ, ഓക്കെ. ഇത് ഇതും ഗപ്പീസിന്റെ വെറൈറ്റി തന്നെയാണ്. ഗപ്പീസ്. പിന്നെ ഇത് ടിൻഫോയില് എന്ന് പറയുന്ന ഐറ്റാണ്. ടിൻഫോയില്, വൈറ്റ് ടിൻ. ഇത് പിന്നെ ഇത് വിഡോ എന്ന് പറയുന്ന ഐറ്റാണ്. യെല്ലോ വിഡോ, പിന്നെ ഗ്രീൻ വിഡോ എന്ന് പറയുന്ന ഐറ്റാണ്. നമ്മൾ ആദ്യം കണ്ട ഒരു ചെറിയ മീനില്ല, അതിന്റെ എന്തെങ്കിലും ബന്ധപ്പെട്ടതാണോ? അത് ടെട്രൈറ്റാണ്. ഇത് ടെട്രായിട്ടാണ്, അതുമായിട്ട് വന്നതല്ല. ഇത് ടെട്രായിട്ടാണ്, മറ്റേ സീബ്രയാണ്. ഇത് വിഡോ എന്ന് പറയുന്ന ഐറ്റാണ്. ഇത് പാരറ്റ് ഫിഷ് എന്ന് പറയുന്ന ഐറ്റാണ്. പാരറ്റ്. ഇത് പല കളറുണ്ടോ? ആ, ഇതിന് വേറെ ബ്ലൂ കളർ ഉണ്ട്, പിന്നെ ഇതിന്റെ യെല്ലോ ടൈപ്പ് ഉണ്ട്, പല കളറും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അത് ശക്കറിന് ഇട്ടതാണ്. ശക്കറിന് അതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മൾ ശക്കറിന് ഇട്ട് കൊടുക്കാം. പായലും പൂപ്പലൊക്കെ കഴിക്കും. ശക്കർ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് പായലും പൂപ്പലൊക്കെ കഴിക്കും. ഗ്ലാസ് മേലുള്ള എല്ലാം ക്ലിയർ ആക്കി തരുന്നത് നമ്മൾ. ഗ്ലാസ്സൊക്കെ ക്ലിയർ ആയി ഫുഡിൻ്റെ വേസ്റ്റ് വന്നാലും അത് കഴിക്കും. അതാണ് ശക്കർ. ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ ഇതിപ്പോൾ നമ്മൾ പ്ലാന്റഡ് ആയിട്ട് ഇതേമാതിരി നമ്മൾ ചെറിയ രീതിയിൽ അക്വേറിയം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്ലാന്റഡ് ആയിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ പ്ലാന്റുകളാണ്, ഒറിജിനൽ പ്ലാന്റുകളാണ്, ലൈവ് പ്ലാന്റ്. ഇത് ടൈഗർ ഫിഷാണ്. ഇതിൻ്റെ കുട്ടികളാണ്. ഇനിയും സൈസ് ആവാണ്ട്, ആ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും, കുറച്ചുകൂടി ഒരു സൈസ് ആവാണ്ട്. പിന്നെ ഇത് ബ്ലാക്ക് മോളി, വൈറ്റ് മോളി എന്ന് പറയുന്ന ഐറ്റാണ്. വൈറ്റ് മോളി, പിന്നെ വേറെ ഗോൾഡൻ കളറും ഉണ്ടാവും. ഇത് ഇതാ നമ്മൾ വന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു രണ്ട് പേര് നടന്ന് നല്ല അടിപൊളി ഉറക്കമാണ്. അപ്പോൾ ഇതാ രണ്ടുപേര് അടിപൊളി ഉറക്കമാണ്. എൻ്റെ അമ്മ, ഞാനേ ഒരു ഹാംസ്റ്ററിനെ എടുക്കാൻ പോവാണേ. അയ്യോ അയ്യോ, എൻ്റെ അമ്മ ഇതേ നോക്കി കാണുന്നുണ്ടോ? ഫോക്കസ് ചെയ്തോ. ഇത് ഉറക്കത്തിൽ നിന്ന് എണീച്ചെൻ്റെ ഞെട്ടല്. ഇതൊക്കെ അകത്തേക്ക് കയറി പോവാ. ഇതൊക്കെ ഇതൊക്കെ കൈൻ്റെ ഉള്ളിൽ കിടന്ന് ചുരുണ്ട കളിക്കുന്നത്. ഈ ആംസ്റ്റർ നമുക്ക് നല്ല സെയിലുള്ള വിഭാഗമാണോ? അതെ, നന്നായിട്ട് സെയിൽ ആയിട്ട് ആൾക്കാരൊക്കെ വന്ന് വാങ്ങി പോകുന്നുണ്ട്, നന്നായിട്ട് പോകും. നമുക്ക് ഇതിന്റെ വളർത്തുന്ന രീതി എങ്ങനെയാണ് ആംസ്റ്ററിനെ വളർത്തുന്നത്? ഇതേമാതിരി ഒരു അക്വേറിയത്തിൽ സെറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇത് മാറ്റിയിടണം. ബ്രീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം, അത് തന്നെ. പിന്നെ ഇതേമാതിരി ഫുഡ് കൊടുത്താൽ മതി. കക്കരി, ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് കൊടുത്താൽ മതി. പച്ചക്കറി, പച്ചക്കറി ഐറ്റംസ് കൊടുക്കുക. ഇറച്ചി, ഇറച്ചി ഇഷ്ടപ്പെടുന്ന ആളാണ്, ഇറച്ചിയും കഴിക്കും, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഐറ്റാണ്. അപ്പൊ ഇത് ജോഡിയായിട്ടാണോ എല്ലാവരും മേടിച്ചോണ്ട് പോകുന്നത്? ജോഡിയായിട്ടാണ് അധികവും വാങ്ങിക്കൊണ്ടുപോകുക. പിന്നെ പെറ്റായിട്ട് ചിലർ സിംഗിളായിട്ടും വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ഇത് മയിൽ എന്ന് പറയുന്ന പ്രാവാണ്, ഫാൻറ്റൈലാണ്. ഇത് രണ്ടും ഇപ്പോൾ പെയറാണ്, പെയറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അധികവും. ഇത് ഹിപ്പി എന്ന് പറയുന്ന മോഡലാണ്.
ഏകദേശം കന്യാസ്ത്രീകളൊക്കെ ഒരു മാതിരി ഉണ്ടാവും കാണാൻ. കന്യാസ്ത്രീ പ്രാവ് എന്ന് പറയുന്നതിന് കുഴപ്പമുണ്ട്? ഇല്ല, അത് കുഴപ്പമില്ല, അങ്ങനെയും പറയുന്നവരുണ്ട്. കന്യാസ്ത്രീ ഹിപ്പി എന്നാണ് നമ്മള് ഇംഗ്ലീഷ് പറയുക. കന്യാസ്ത്രീ എന്നും പറയുന്നവരുണ്ട് സാധാരണ. ഇത് ഓസ്ട്രേലിയൻ വൈറ്റ് ആണ്, ഇത് രണ്ടും പെയറാണ്. ഇത് സാറ്റി എന്ന് പറയുന്ന മോഡൽ പ്രാവാണ്. ഇത് ലവ് ബേർഡ്സ് ആണ്. പിന്നെ ഇത് കോക്ടെയിൽ ആണ്. ഇത് ഗിനി പിഗ് ആണ്. ഇത് ജോഡിയാണ്, പെയറാണ്. ഇതിപ്പം ആവശ്യക്കാർ കൂടി വരുന്ന ഒരു ഐറ്റം അല്ലേ? ആ, നന്നായിട്ട് നമുക്ക് സെയിലുണ്ട് ഇതിന്. ഇതിന് എന്തൊക്കെയാണ് തീറ്റ കൊടുക്കാൻ? ഇതിന് സാധാരണ മുയലിൻ്റെ തീറ്റ കൊടുക്കുക, പിന്നെ ചപ്പ്, ക്യാബേജ്, പച്ചക്കറി എല്ലാ ഐറ്റംസും കഴിക്കും. ഇത് മുയലൈറ്റാണ്. ഈ വൈറ്റ് കളർ കാണുന്ന റെക്സ് എന്ന് പറയുന്ന ബ്രീഡാണ്. ഇത് പിന്നെ ടർക്കിയാണ്. ഇത് ഗിനിയാണ്, ഗിനിക്കോഴി എന്ന് പറയുന്ന ഐറ്റാണ്. ഇത് പാലക്കാടൻ നാടൻ എന്ന് പറയുന്ന ഐറ്റാണ്. ഒരു അങ്കക്കോഴീൻ്റെ ഒക്കെ മോഡലിൽ നല്ല ഹൈറ്റും ഹൈറ്റ് വരുന്ന സാധനമാണ്. പിന്നെ ഇത് കരിങ്കോഴിയാണ്. ഇത് വിഗോവ എന്ന് പറയുന്ന ഐറ്റാണ്. ഹൈബ്രിഡ് താറാവിൻ്റെ ഹൈബ്രിഡ് ഐറ്റാണ്. ഇത് ആഫ്രിക്കൻ ലവ്ബേർഡാണ്. ഏകദേശം ഒരു തത്തേൻ്റെ ഒക്കെ ഒരു ഷേപ്പ്. ആ, അതെ അതെ തന്നെ, നമ്മുടെ വാഴത്തത്തയൊക്കെ ഒരു മോഡലുള്ള ഒരു സാധനമാണ്. നമ്മുടെ ഓസ്കാറിന് ഒരു തീറ്റ ഇട്ട് കൊടുക്കാണ് ഒരു ലൈവ് ഫിഷിന്. അമ്മോ, അത് ഇഷ്ടത ഓർമ്മയുണ്ട്. എവിടെയാണ് പിടിച്ചോ അമ്മേ? അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ പേരിട്ടു സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.